കഴിഞ്ഞ 10 വർഷമായി ചൈനീസ് നാവികസേനയുടെ ഉപരിതല കപ്പലുകളും അന്തർവാഹിനികളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിരമായ സാന്നിധ്യം നിലനിർത്താൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ ദക്ഷിണ ചൈനാ കടലിലേക്കുള്ള കവാടവും ചൈനീസ് നാവികസേനയുടെ പ്രധാന ചോക്ക് പോയിന്റുമായ മലാക്ക കടലിടുക്കിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ സൈനികാസ്തികൾ വികസിപ്പിക്കാനുള്ള പാത ഇന്ത്യ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു. 572 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ് ശൃംഖല ഇന്തോ പസഫിക് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കുള്ള ചൈനയുടെ തന്ത്രത്തെ ചെറുക്കുന്നതിലൊരു പ്രധാന ഭാഗമായി ഉയർന്നു വരുന്നു. ഈ മാസം ആദ്യം ജപ്പാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സ് ഡിസ്ട്രോയറായ സമിതാരെ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ നിലയുറപ്പിച്ചിരുന്നു. പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ കമാൻഡിൽ JMSDF സമിതാരെ ബെർത്ത് ചെയ്യുന്നു എന്നും ഈ കപ്പലിന്റെ സന്ദർശനം ഊഷ്മളമായ സൗഹൃദവും ക്രോഷിപ്പ് സന്ദർശനങ്ങളും നാവിക വിദഗ്ധർക്കിടയിൽ കൂടുതൽ ധാരണയും സൗഹൃദവും വളർത്തുന്നു എന്നും ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫ് എയർ മാർഷൽ സഞ്ജു ബാലകൃഷ്ണൻ സന്ദർശനത്തിന് ശേഷം ട്വീറ്റ് ചെയ്തിരുന്നു. ഇതിനു മുൻപ് ഫ്രഞ്ച് ഫ്രിഗേറ്റായ FNS ലൊറെയിൻ 2023 ജൂലൈയിൽ ആൻഡമാൻ ദ്വീപുകളിൽ ഒരു പോർട്ട് കോളിനായി എത്തിയിരുന്നു. സന്ദർശന വേളയിൽ ജപ്പാനീസ് നാവിക സേനാംഗങ്ങൾ അവരുടെ ഇന്ത്യൻ കൗണ്ടർ പാർട്ടുകളുമായി ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുകയും യോഗ സെഷനുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ സന്ദർശനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഈ ദ്വീപുകളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 4 ഇന്തോ പസഫിക് ക്വാഡ് രാജ്യങ്ങൾക്ക് ഈ ദ്വീപുകൾ ചൈനയ്ക്കെതിരെയുള്ള ഒരു തുറപ്പുചീട്ടായി വിലയിരുത്തപ്പെടുന്നു. 2020 കിഴക്കൻ അതിർത്തിയിൽ ചൈനയുമായുള്ള ഏറ്റുമുട്ടലിന്റെ ഉച്ചസ്ഥായിയിൽ വിമാനവാഹിനി കപ്പൽ USS നിമിറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുമായി ചേർന്ന് ഇന്ത്യ പാസക്സ് എക്സർസൈസ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നടത്തിയിരുന്നു. സഹകരണ അഭ്യാസം എന്ന് വിളിക്കപ്പെടുന്ന ഇരു രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ തമ്മിലുള്ള ഈ നാവിക അഭ്യാസങ്ങൾ ഇന്തോ പസഫിക്കിൽ ചൈനയെ നേരിടാനുള്ള അവരുടെ ഉദ്ദേശത്തിന്റെ വ്യക്തമായ പ്രകടനമായിരുന്നു. അമേരിക്കൻ നാവികസേനയുമായുള്ള അഭ്യാസത്തിന് മുൻപ് 2020 ഇന്ത്യൻ ജപ്പാനീസ് യുദ്ധക്കപ്പലുകൾ മലാക്ക കടലിടുക്കിൽ ഒരു ചെറിയ അഭ്യാസം നടത്തി. ഈ രണ്ട് അഭ്യാസങ്ങളും 2020 ബംഗാൾ ഉൾക്കടലിൽ ക്വാഡ് രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ മലബാർ സമുദ്രാഭ്യാസത്തിന് വഴിയൊരുക്കിയിരുന്നു. ഇന്ത്യയുമായുള്ള സമുദ്രബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസും അതീവ ശ്രദ്ധ ചെലുത്തിപ്പോരുന്നു. 2020 ജനുവരി മുതൽ ഫ്രാൻസിന്റെ അന്തർവാഹിനി ഹണ്ടറായ PATI വിമാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണ പരിപാടികൾ നടത്തുകയും ഈ മേഖലയിലെ തങ്ങളുടെ പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ നാവികസേനയുമായി പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ദ്വീപ് ശൃംഖലകളിലൊന്നാണെന്ന് പറയപ്പെടുന്നു. 572 ദ്വീപുകളുടെ ഏറ്റവും വടക്കേറ്റത്തെ പോയിന്റ് മ്യാൻമാറിൽ നിന്നും 22 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയും അതിന്റെ തെക്കേ അറ്റത്തുള്ള പോയിന്റ് ഇന്തോനേഷ്യയിൽ നിന്നും വെറും 90 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുമാണ്. ഈ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടൽ 6 ഡിഗ്രി 10 ഡിഗ്രി ചാനലുകൾ എന്നിവ നിയന്ത്രിക്കുന്നതുകൊണ്ട് 60,000-ൽ അധികം വരുന്ന വാണിജ്യ കപ്പലുകളെ നയിക്കുന്ന ഒരു മേഖലയുടെ പ്രധാന നിരീക്ഷണ പോയിന്റായി മാറുന്നു. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശത്ത് നിന്നും 1,200 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ശൃംഖലയുടെ ഏറ്റവും വലിയ നേട്ടം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് പാതകളിലൊന്നായ മലാക്ക കടലിടുക്ക് പോലെയുള്ള പ്രധാന ചോക്ക് പോയിന്റുകൾ നിയന്ത്രിക്കുന്നു എന്നതാണ്. അതിനാൽ ഈ ദ്വീപ സമൂഹത്തിലെ സൈനിക സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായൊരു ഇന്തോ പസഫിക് നിലനിർത്താനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യ നിലവിൽ. 2020 ജനുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 1 മാസത്തിനുള്ളിൽ 6 ചൈനീസ് ഗവേഷണ കപ്പലുകൾ കണ്ടെത്തിയെന്നും 2015 മുതൽ 2019 വരെ ഓരോ വർഷവും ചൈനയിൽ നിന്നുമുള്ള 600 മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടെ എത്താൻ ശ്രമിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നു. 2021 ജനുവരിയിൽ ഒരു ചൈനീസ് സർവേ ഷിപ്പായ സിയാങ്യാങ് ഹോം 03 ഇന്തോനേഷ്യൻ കടലിൽ സ്ഥാനം കൈമാറാതെ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. ഈ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ക്വാഡ് രാജ്യങ്ങളും ഫ്രാൻസും ഇന്ത്യയുമായി ചേർന്ന് ആൻഡമാൻ നിക്കോബാർ വികസിപ്പിക്കുന്നതിനായും ചുറ്റുപാടുമുള്ള കടലിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന കാൽപ്പാടുകൾക്ക് ഉത്തരം നൽകുന്നതിനായും പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്ന ചൈനീസ് അന്തർവാഹിനികൾക്ക് മലാക്ക കടലിടുക്ക് ഒരു ഇടുങ്ങിയ പാതയായതിനാൽ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. അതിനാൽ അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യാനായി ജപ്പാനും അമേരിക്കയും സംയുക്തമായി രൂപകൽപ്പന ചെയ്ത സെൻസറുകളുടെ ഒരു ശൃംഖലയായ ഫിഷ് ഹോക്ക് സൗണ്ട് സർവൈലൻസ് സിസ്റ്റം ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്.
ആൻഡമാൻ കടലിലും ആഴത്തിലുള്ള ദക്ഷിണ ചൈനാ സമുദ്രത്തിലും അലഞ്ഞു തിരിയുന്ന ചൈനീസ് അന്തർവാഹിനികൾക്കെതിരെ ഈ സംവിധാനം വഴി ഇന്ത്യ ഒരു മികച്ച മതിൽ സൃഷ്ടിക്കുന്നു. ഈ സംവിധാനത്തിന്റെ സഹായത്തോടെ ജപ്പാൻ, ഇന്ത്യക്കും അമേരിക്കയ്ക്കും പുറമെ യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ എന്നിവയുമായും ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുമെന്ന് പറയപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് നാവിക സാന്നിധ്യമാണ് ഈ സംഭവവികാസങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലടുത്തിടെ ചൈനീസ് അന്തർവാഹിനികൾ വിന്യസിച്ചത് ഇന്ത്യൻ പ്രതിരോധ വിന്യാസത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നും പൈറസി വിരുദ്ധ ദൌത്യത്തിന്റെ മറവിൽ ചൈന ഉപഭൂഖണ്ഡ തീരപ്രദേശങ്ങളിലെ വെള്ളത്തിനടിയിലുള്ള പ്രവർത്തന അന്തരീക്ഷത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ശേഖരിക്കുന്നതായി ഇന്ത്യൻ നിരീക്ഷകർ സംശയിക്കുന്നു എന്നും മുൻ നാവികസേനാ മേധാവി കരംബീർ സിംഗ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. 2014 മലേഷ്യൻ എയർലൈൻസ് ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായപ്പോൾ ആൻഡമാൻ നിക്കോബാറിന്റെ വികസനത്തോട് ഇന്ത്യക്കുണ്ടായിരുന്ന അശ്രദ്ധമായ മനോഭാവം എടുത്തു കാണിച്ചിരുന്നു. ദ്വീപുകളിലെ ഏക റഡാർ സ്റ്റേഷൻ പോർട്ട് ബ്ലെയറിലായിരുന്നുവെങ്കിലും അത് എല്ലാ വൈകുന്നേരവും സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന പോരായ്മയും നിലനിന്നിരുന്നു. അങ്ങനെ 2014 ശേഷം ഈ ദ്വീപ് ശൃംഖല വികസിപ്പിക്കുന്നതിന് ഇന്ത്യയും സഖ്യകക്ഷികളും ചേർന്ന് ആൻഡമാൻ നിക്കോബാറിന്റെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി. പോർട്ട് ബ്ലെയറിലും കാർ നിക്കോബാറിലും ഇന്ത്യക്ക് 2014 മുൻപ് രണ്ട് വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ഇന്ത്യൻ നാവികസേന വടക്ക് INS കോഹസയായി നിലവിൽ കമ്മീഷൻ ചെയ്ത ഷിബൂരിൽ നീളമുള്ള റൺവേ നിർമ്മിക്കുന്നു. വലിയ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തെക്ക് ക്യാമ്പൽ ബേ അഥവാ INS ബാസിന്റെ റൺവേ 10,000 അടിയായി നീട്ടുന്നു. അതോടൊപ്പം 10 വർഷത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി 10,000 അടി റൺവേയും കമോർത്ത ദ്വീപിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ തങ്ങളുടെ Sukhoi-30MKI, ജാഗ്വാർ, മാരിടൈം യുദ്ധവിമാനങ്ങൾ എന്നിവയും ഈ ദ്വീപുകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അന്തർവാഹിനി ഹണ്ടറായ PATI വിമാനങ്ങളും നിലവിൽ ഇവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഈ ആസ്തികളെ ഇവിടെ സ്ഥിരമായി വിന്യസിക്കാൻ കഴിയുന്ന സൈനിക അടിസ്ഥാന സൗകര്യ വികസനമാണ് നിലവിൽ ഇന്ത്യ ഈ ദ്വീപുകളിൽ നിർമ്മിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ആണ് ഇതുവരെയുള്ള ഇന്ത്യയിലെ ഏക ട്രൈ സർവീസ് കമാൻഡ് എന്നതും ഈ ദ്വീപുകൾക്ക് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. ദ്വീപുകളുടെ വികസനത്തിലെ സാമ്പത്തിക, വാണിജ്യ, സുരക്ഷാ സാധ്യതകളും പരിമിതികളും ഉയർത്തുന്നതിനായി മുൻ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ DK ജോഷിയെ 2017 ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ത്യ നിയമിച്ചു. ആൻഡമാൻ നിക്കോബാർ കമാൻഡ് ആനുകാലികമായി സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ഉഭയകക്ഷി എക്സർസൈസായ സിംബെക്സ് പോലെയുള്ള സംയുക്ത സമുദ്രാഭ്യാസങ്ങൾ നടത്തിപ്പോരുന്നു. ഈ മേഖലയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസമായ മിലാനും ഇന്ത്യൻ സൈന്യം കൃത്യമായി നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. സൈനിക ആസ്തികൾക്ക് പുറമെ ദ്വീപുകളിൽ സിവിൽ ഇൻഫ്രാസ്ട്രക്ചറും ഇന്ത്യ നിലവിൽ വികസിപ്പിക്കുന്നുണ്ട്. കാമ്പൽ ബേയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് മലാക്ക കടലിടുക്കിനും യൂറോപ്പിനെയും ആഫ്രിക്കയെയും ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കിഴക്ക് പടിഞ്ഞാറ് ഷിപ്പിംഗ് റൂട്ടിനും അടുത്തായി സ്ഥാപിക്കും. ബംഗ്ലാദേശ്, തായ്ലാന്റ്, മ്യാൻമാർ, ഇന്തോനേഷ്യ എന്നിവയുടെ സാമീപ്യവും ഈ ദ്വീപിന് കൂടുതൽ നേട്ടങ്ങൾ നൽകുന്നു. 2nd ലോക മഹായുദ്ധം വരെ ഈ ദ്വീപുകൾ അടക്കി വാണിരുന്ന ജപ്പാൻ ഈ ദ്വീപുകളുടെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കുന്നു. 572 ദ്വീപുകളിൽ 37 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ എന്നതിനാൽ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ നടപടികൾ ശക്തമാക്കാൻ ജപ്പാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. 2022 ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി ഏകദേശം $133 ദശലക്ഷം വരെ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഒരു പവർ സപ്ലൈ പ്രോജക്റ്റിനായി നൽകാൻ തീരുമാനിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്വാഡ് രാജ്യങ്ങളുടെയും ഫ്രാൻസിന്റെയും സഹായത്തോടെ ഇന്ത്യ ചൈനയ്ക്കെതിരെ വൻ സൈനിക വിന്യാസങ്ങളും നിർമ്മാണങ്ങളുമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നടത്തിപ്പോരുന്നത്. ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്ര സ്വപ്നങ്ങൾക്കെതിരെ ഇന്ത്യക്കൊപ്പം ലോകരാജ്യങ്ങളെല്ലാം ഒരേ മനസ്സോടെ അണിനിരക്കുന്നത് ചൈനയ്ക്ക് വൻ ഭീഷണി ഉയർത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.